Alhamdulillah alladhi khalaqal insana fi ahsani taqwim. As-salatu was-salamu ala rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. നമ്മുടെ വ്യക്തിത്വത്തിനും സ്വഭാവത്തിനും നാല് വശങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമുക്കെന്ന പോലെ മറ്റുള്ളവർക്കും അറിയാവുന്നതാണ് ഒന്നാമത്തേത്. മറ്റാർക്കും അറിയാതെ സ്വകാര്യമായി നാം കൊണ്ടു നടക്കുന്നതാണ് രണ്ടാമത്തേത്. ജനങ്ങൾക്കറിയാവുന്ന പല കാര്യങ്ങളും നാം മാത്രം തിരിച്ചറിയപ്പെടാതെ പോകുന്നുണ്ടാവും. അതാണ് മൂന്നാമത്തെ വശം. ഇനി നമ്മളെക്കുറിച്ച് നമുക്കോ മറ്റാർക്കുമോ അറിയാത്ത ദുരൂഹമായൊരു വശം കൂടി ഉണ്ടാകാം. ഇതാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ നാലാം ഖണ്ഡം. നാം പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പരാതിയാണ്, ഞാൻ എത്ര ആത്മാർത്ഥത കാണിച്ചിട്ടും ഇന്നാലിന്ന വ്യക്തി അത് മനസ്സിലാക്കുന്നില്ല, ഇത്രയേറെ സ്നേഹിച്ചിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ സ്നേഹം തിരിച്ചു കിട്ടുന്നില്ല, എന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾ പോലും എൻ്റെ അഭിലാഷങ്ങൾ തിരിച്ചറിയുന്നില്ല, ആത്മാർത്ഥ സുഹൃത്തുക്കൾ പലപ്പോഴും എൻ്റെ വികാരങ്ങളെ ചവിട്ടി മെതിക്കുന്നു, ചങ്ക് പറിച്ചു കൊടുത്താലും ചെമ്പരത്തിയല്ലേ എന്നാണ് പലരും പ്രതികരിക്കുന്നത്. ചുരുക്കത്തിൽ, നമ്മൾ ആഗ്രഹിക്കും വിധം ആരും തന്നെ നമ്മോട് പെരുമാറുന്നില്ല, നാം സ്നേഹിക്കപ്പെടുന്നില്ല, നാം അംഗീകരിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, നമ്മൾ എന്താണോ എങ്ങനെയാണോ എന്നതൊന്നും തന്നെ കൃത്യമായി അറിയുന്നവരല്ല മറ്റാരും തന്നെ. എന്നിട്ടും നമ്മൾ അവരിൽ നിന്നും പലതും പ്രതീക്ഷിക്കുന്നു എന്നതാണ് പ്രശ്നം. തിരിച്ച് നമ്മളിൽ നിന്ന് ഇതുപോലെ പ്രതീക്ഷിക്കുന്ന നിരവധി ആളുകളുണ്ടാവും. അവരെയും നമുക്ക് കൃത്യമായി അറിയാത്തത് കൊണ്ട് നമ്മൾ അവർക്ക് സമ്മാനിക്കുന്നതും നിരാശ തന്നെയായിരിക്കാം. എന്നാൽ നമ്മളെക്കാളേറെ അറിയുന്ന പടച്ചവനിലേക്ക് നാം ചാഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അവരിൽ നിന്ന് നാം വല്ലതും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? അവനോട് നാം ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടോ? അവനെ നാം അതിരില്ലാത്ത വിധം പ്രണയിച്ചിട്ടുണ്ടോ? റബ്ബുക്കും ആലമു ബിമാ ഫീ നുഫൂസിക്കും, നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലുള്ളതെല്ലാം ഏറ്റവും നന്നായി അറിയുന്നവൻ നിങ്ങളുടെ റബ്ബാണ് എന്ന് അല്ലാഹു തന്നെ പറയുന്നു. ആ റബ്ബിലേക്ക് നാം എപ്പോഴെങ്കിലും പ്രതീക്ഷയോടെ നോക്കിയിട്ടുണ്ടോ? നമ്മെ ഏറെ അറിയുന്ന, നമ്മിലേക്ക് കലവറയില്ലാത്ത വിധം സ്നേഹവായ്പകളോടെ നോക്കി നിൽക്കുന്ന പടച്ചവനിലേക്ക് മെല്ലെ ചെന്നു നോക്കൂ. നമ്മുടെ എല്ലാ പരാതികളും തനിയെ തനിയെ അലിഞ്ഞില്ലാതാവുന്നത് നമുക്ക് കാണാം. അങ്ങനെ അവൻ്റെ പ്രണയഭാജനമാവാൻ നമുക്കും സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.